മോട്ടിവേഷൻ. നമ്മൾ ഗൂഗിൾ സെർച്ചിൽ പോയാൽ യൂട്യൂബിലൊക്കെ ഈ മോട്ടിവേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസും ഒരുപാട് കണ്ടന്റും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രചോദനം നൽകുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിൽ ചില ആൾക്കാരുണ്ടാവും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു മോട്ടിവേഷൻ, ഐ മീൻ എ റിയൽ മോട്ടിവേഷണൽ ഫിഗർ. ഇത് ചില ആൾക്കാർക്ക് അവരുടെ പാരൻസ് ആവാം, അവർ ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഫെയിം ഫിഗേഴ്സ് ആവാം, ഇങ്ങനെ പലതും ആകാം. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരുടെ ലൈഫിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇൻസ്പയർഡ് ആകുന്ന അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. എന്നാൽ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു സ്ട്രേഞ്ചറെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇത് ചെറിയൊരു അനുഭവമാണ്. ജോലിയെക്കുറിച്ചും അതിൻ്റെ സ്ട്രെസ്സിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ പലപ്പോഴും ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ മോട്ടിവേഷണൽ ഫാക്ടർ? അപ്പോഴൊന്നും ഞാൻ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇത് ഒരു പീസ് ഓഫ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. സോ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് പോലും അറിയാത്ത ഒരു 45-46 വയസ്സുള്ള ഒരു ചേട്ടനാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് ഈയൊരു മോട്ടിവേഷണൽ ഫാക്ടർ ഞാൻ കാണുന്നത്. ആ ചേട്ടൻ പോലും അറിയാതെ എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു മോട്ടിവേഷൻ. മൺഡേ എന്ന് പറയുന്നത് തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വളരെ തിരക്കേറിയ അല്ലെങ്കിൽ ഒരു ഹെക്ടിക്കായ ഒരു ദിവസമാണ് അല്ലേ. ഇതുപോലുള്ളൊരു മൺഡേ ഏർലി മോർണിംഗ് ഒരു 6:30 ടൈം ആയപ്പം കുറച്ചധികം വർക്ക് പ്രഷറും ടെൻഷനും ഒക്കെ ആയിട്ട് ഒരു നല്ല കോഫി കുടിച്ചു ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഞാനൊരു കോൺവെർസേഷൻ കേൾക്കുന്നത്. ആ ചേട്ടൻ ഫോണിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺവെർസേഷൻ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരച്ഛനും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് രാവിലെ ഉറങ്ങിയണിക്കാൻ മടി കാണിക്കുമ്പോൾ എല്ലാ അമ്മമാരും ചെയ്യാറുള്ള ഒരു കാര്യമല്ലേ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, അച്ചാച്ചനോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അത്. യൂറിനൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിച്ചപ്പോൾ കുട്ടികളുടെ അമ്മ ചേട്ടനെ വിളിച്ച് പറയുന്നതായിരുന്നു. ആ ചേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ കുട്ടികളോട് പറയുന്നുണ്ട്, വേഗം എണീക്ക്, സ്കൂളിൽ പോകണ്ടേ, പഠിച്ച് വലിയ ആളാവണ്ടേ. നമ്മളിത് ഒരുപാട് നമ്മളുടെ അച്ഛനമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. ഇതിലെന്താണ് ഒരു മോട്ടിവേഷൻ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. എന്നാൽ ഇതിൽ എനിക്കുണ്ടായ ഒരു മോട്ടിവേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു. ആ ഈ ചേട്ടനെന്ന് ഞാൻ അഭിസംബോധന ചെയ്തത് മറ്റാരുമല്ല, ഓഫീസിലെ ടോയ്ലറ്റും വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ഞാൻ ആ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ ചേട്ടൻ സോറി സാർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സംസാരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. രാവിലെ 6:30 സമയത്ത് യൂറിനൽ ക്ലീൻ ചെയ്യുന്നതിടയിലായിരുന്നു ഈ ഏട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഓഫീസിൽ എനിക്ക് കിട്ടിയുള്ള സാഹചര്യങ്ങൾ, എനിക്ക് കിട്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ മറന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ചേട്ടൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ജോലിയും താഴ്ത്തിക്കെട്ടി പറയുന്നതല്ല, രാവിലെ 6:30 ഒരു യൂറിനൽ ക്ലീൻ ചെയ്യുന്ന ഒരു ചേട്ടന് തൻ്റെ ജോലിയുടെ കാഠിന്യം മറന്ന് ചിരിച്ച് സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ AC റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യേണ്ട നമ്മളുടെ ലൈഫ് എത്ര എളുപ്പമാണല്ലേ. നമ്മൾ സിനിമയിലും കഥകളിലും ഒക്കെ അല്ലേ ഇതേപോലെ ചില ജാനിറ്റേഴ്സ് അല്ലെങ്കിൽ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ലൈഫിനെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതെൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും എൻ്റെ ജോലിയിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു നിമിഷം ഇപ്പോഴും ഓർമ്മിക്കാറുണ്ട്. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ ഇലോൺ മാസ്കിൻ്റെയും ബിൽ ഗേറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒന്ന് നല്ല രീതിയിൽ ചുറ്റുപാടൊക്കെ നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ, ചില സാഹചര്യങ്ങൾ.